ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൗറാസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രസ് ലെച്ചസ് മിൽക്ക് കേക്കാണ്. 3 മിൽക്ക് കേക്ക് എന്നും പറയും ഇത്. ശരിക്കും ഫുള്ളി സോക്ഡ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ കേക്കിനെ മൊത്തം നമ്മൾ ആ ലിക്വിഡ് വെച്ചിട്ട് ഫുള്ളി സോക്കാക്കിയിട്ട് അതൊരു ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു ഫോമിലുള്ള കേക്കാണ്. നമ്മൾ സാധാ കേക്ക് കഴിക്കുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് പീസാക്കി കഴിക്കുന്നതല്ല, ശരിക്കും ഫുള്ളി മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു 1/2 kg മെഷർമെൻറ്റാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ 125 ml 1/2 cup ഫ്ലോർ എടുക്കുന്നത്. അതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് വെക്കണം. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 2 egg എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon വനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് 1/2 cup നമ്മൾ ഫ്ലോർ എടുത്ത ആ സെയിം 1/2 cup പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ 5 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായൊരു ടെക്സ്ചറ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുന്നത് നല്ല സ്റ്റിഫാവണം. ഇപ്പോൾ ബീറ്റ് ചെയ്യുന്ന എൻ്റെ മോനാണ് കേട്ടോ, അവൻ്റെ ഹെൽപ്പറായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ എൻ്റെ അടുത്ത് തന്നെ. ഇനി അടുത്തത് നമ്മൾ 1 tbsp സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് കുറേ നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് ബീറ്റർ ഒന്ന് മാറ്റി വെക്കാം. അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. കുറച്ചല്ലേ ഉള്ളൂ, 1/2 cup. അപ്പോൾ അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം 1/2 cup മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മിൽക്ക് കേക്ക് ആയതുകൊണ്ട് കുറച്ച് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് 1/2 cup. ഞാൻ സാധാരണ 1 kg സ്പഞ്ച് ചെയ്യുമ്പോഴാണ് 1/2 cup മിൽക്ക് ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് സോക്ക് ചെയ്യല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ സ്പോഞ്ച് ആയിട്ടിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/2 cup ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈ ഒരു മെഷർമെൻറ്റിന് കറക്റ്റ് ആയിട്ടുള്ള പാൻ 6 ഇഞ്ചിൻ്റെ പാനാണ്. ഞാനപ്പോൾ 2 കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 2 എണ്ണത്തിൽ ഒഴിച്ചൊന്നുള്ളൂ കേട്ടോ. ഒറ്റ പാനിലായാലും നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പാച്ചില വെച്ചിട്ടൊന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ആവാതെ ഒക്കെ കിട്ടും. എയർ ബബിൾസ് ഒക്കെ ഫുള്ളായിട്ട് പോകും. ഇനി ഞാനിത് 170 degrees ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് കൂളാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനെ സോക്ക് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. ഇത് ഫ്രഷ് ക്രീമാണ്, ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ്. നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് 1/2 cup എടുക്കുക. ഇനി കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുന്നത്. അതും സെയിം കപ്പിൽ തന്നെ 1/2 cup എടുക്കുക. ആ സെയിം കപ്പിൽ തന്നെ എടുക്കുക. ഇനി 1/2 cup പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ബോയിൽ ചെയ്തിട്ടുള്ള പാലാണ് കേട്ടോ. അത് തണുക്കുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം നമ്മൾ ഡയറക്റ്റ് കഴിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ച പാലെടുക്കുക. എന്നിട്ട് താ ഇത് നല്ലൊരു മിക്സായിട്ട് നമ്മളിങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമ്മളെ കേക്കൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വീടിച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുകൾ. ഇനി നമുക്കത് സോക്ക് ചെയ്യാനായിട്ട് ഒരു ബൗളിൽക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. കണ്ട ഇതുപോലത്തെ കണ്ടെയ്നർ ഇല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിലായാലും വെച്ചിട്ട് സോക്ക് ചെയ്യാം കേട്ടോ. കണ്ടെയ്നറിൽ വെക്കുമ്പോൾ നമുക്കിങ്ങനെ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ എങ്ങനെ ചെയ്യാം, വീട്ടിൽ ചെയ്യുന്നവർക്ക് ഒരു പ്ലേറ്റിലൊക്കെ വെച്ചാൽ മതി. ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് ഇങ്ങനെ കുത്തിക്കൊടുക്കുക. കുത്തിക്കൊടുക്കുന്നത് അതിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിക്കുമ്പോൾ. കണ്ട ഈ മിൽക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുക. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് അതിലൊഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ബാലൻസ് വെക്കുക. നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കുക. അതാണ് ശരിക്കും അതിൻ്റെ ഒരു സെർവിങ്ങിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലേറ്റിൽ കൊടുക്കുകയാണെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഒരു ലിക്വിഡ് ഫോമിൽ ഇങ്ങനെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് വിപ്പിംഗ് ക്രീം മേലിങ്ങനെ ഇങ്ങനെ ഏത് അങ്ങനെ ഡിസൈനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തുന്നുള്ളൂ. ഒരു കേക്കിൽ ഞാനിങ്ങനെ ഫുള്ള് കവേർഡായിട്ട് ക്രീം കൊടുക്കുന്നുള്ളൂ. മറ്റേ കേക്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോർഡർ മാത്രം കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബോർഡർ മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ ക്രീം. ഇനി അതിൻ്റെ മേലെ കുറച്ച് പിസ്താഷ്യോ കട്ട് ചെയ്തതും കുറച്ച് ഡ്രൈ റോസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 കേക്കിൻ്റെ ടോപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം, തണുപ്പില്ലാതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ, കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാനെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ട് ഉള്ള ആയോ സോക്ക് ചെയ്യാൻ വെച്ച ലിക്വിഡില്ലേ, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ആ മോയിസ്റ്റായിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഈ കോരി എടുക്കുന്ന ഭാഗം ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് കുറേ പേർ എന്നെ ചീത്ത പറഞ്ഞ് ഞങ്ങൾക്ക് റെസിപ്പി പറഞ്ഞുതരാൻ പറഞ്ഞിട്ട്. അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് എഡിറ്റ് ചെയ്ത് ഇടാന്ന് വിചാരിച്ചത്. ഞാൻ പെരുന്നാളിന് ഇടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇൻഷാല്ലാ ഇനി 10 ദിവസം മോനക്കും ഒക്കെ ഓൺലൈൻ ക്ലാസ്സൊന്നുമില്ല, അപ്പോൾ റെസിപ്പീസ് കൂടുതൽ ഇടാമെന്ന് വിചാരിക്കണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയില്ലേ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.